എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഇവര് കണ്ണടനെ കുറിച്ചിട്ട്, അതായത് ഇവർ കണ്ണട വെക്കുന്നതിനെ കുറിച്ചിട്ട്. അപ്പൊ എല്ലാവരും അതിന് നല്ല പോസിറ്റീവായിട്ടുള്ള റിപ്ലൈസ് ഒക്കെയാണ് തന്നത്, അത് ശരിയാവുന്നൊക്കെ പറഞ്ഞിട്ടും. ഒത്തിരി പേര് ശരിയായിട്ടുണ്ട് മക്കളുടെ കാര്യം. അപ്പൊ ഞങ്ങൾ അതിനുശേഷം ഞങ്ങൾ കണ്ണടയൊക്കെ വാങ്ങിക്കാൻ പോയിരുന്നു. ആദ്യം കൊടുങ്കലൂർ അന്വേഷിച്ചു, അതിനുശേഷം ഞങ്ങൾ അങ്കമാലിയിലൊക്കെ പോയി. അപ്പൊ ഞാൻ ആ ഒരു വീഡിയോ ആയിട്ട് ഇന്ന് ഇടണത്, കാരണം ഇവർക്ക് കണ്ണട സെലക്ട് ചെയ്യുമ്പോൾ ഇവരെയും കൊണ്ടുപോകണം, കാരണം ഇവർക്ക് വെച്ച് നോക്കണം, ഇവരെ മുഖത്തിന് ഇണങ്ങിയതായിരിക്കണം, നല്ല കംഫർട്ടബിൾ ആയിട്ടായിരിക്കണം. അപ്പൊ ഞങ്ങളത് വാങ്ങിച്ചിട്ടുണ്ട്, ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇടാൻ പോണത്. അപ്പൊ ഇൻട്രോ എടുക്കുന്നത് ഇതേ ഇപ്പോഴാണ്, കണ്ണട വാങ്ങിച്ച രണ്ടു ദിവസം മുന്നേ ആണ്, നമ്മള് പാർക്കുട്ടി ഉണ്ടായിരുന്നില്ല അത്. അപ്പൊ എന്തായാലും നിങ്ങൾ ആ വീഡിയോ കാണാം അല്ലേ വേറിട്ട. നമ്മൾ കാറിലാണ്, നമ്മുടെ അയ്യനക്കുട്ടൻ നൈസായിട്ട് ഉറക്കത്തിലായിട്ടുണ്ട്. നമ്മുടെ അല്ലക്കുട്ടനാണെങ്കിൽ ഇങ്ങനെ കണ്ണും തുറപ്പിച്ച്, ഏ സോറി ഗൈസ്, അല്ലക്കുട്ടൻ മുറങ്ങിയാണ്. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ കണ്ണും തുറപ്പിച്ചിരിക്കേണ്ട ആളാണ്. അപ്പൊ രണ്ടുപേരും പാലൊക്കെ കുടിച്ച് സെറ്റ് ആയിരുന്നു. അതാ കേട്ടോ, കാറിൽ കയറി കുറച്ച് നേരം നെയ്സിട്ടപ്പോഴേക്കും മയക്കായത്. നമ്മൾ ആദ്യം പോണത് കൊടുങ്കല്ലൂരാട്ടോ, ഒന്ന് രണ്ട് ഷോപ്പിൽ കയറി നോക്കണം, ഇവർക്ക് പറ്റിയ സ്പെക്സ് ഉണ്ടോ നോക്കണം. നമ്മുടെ കുഞ്ഞേച്ചി ഉണ്ട്, കുഞ്ഞേച്ചിന്റെ വീട്ടിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാനുണ്ട്. അപ്പൊ കൊടുങ്കല്ലൂർ എത്തിയിട്ടുണ്ട്. അപ്പൊ നിഖിൽ ചേട്ടൻ കയറി നോക്കാന്ന് പറഞ്ഞ ഒരു കടയില്, മിക്കവാറും ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, കാരണം ഇത് അവിടെ തന്നെയായിരിക്കും പിള്ളേർക്ക് ആവശ്യമായിട്ടുള്ള കണ്ണടകൾ ഉണ്ടാവുക. ഇവിടെ ആവശ്യാനുസരണം വരുത്തിക്കുന്നതാന്ന് തോന്നുന്നുണ്ട്. ലെൻസ് കടയിലാണ് കയറിയിട്ടുള്ളത്, കണ്ണട കടയിലാണ് കയറിയിട്ടുള്ളത്. ഇവിടെ ഉണ്ടോന്ന് ഒന്ന് നോക്കിയിട്ട് പിന്നെ നമുക്ക് പറവൂർക്ക് പോവാന്ന് വിചാരിച്ചു. ഇനി അവിടെയും കിട്ടിയില്ലെങ്കിൽ നമ്മൾ അവിടെ ഡോക്ടറെ കാണിച്ചുള്ളൂ. അതായത് ലിറ്റിൽ ഫ്ലവറിൽ തന്നെ നമ്മൾ ഫോട്ടോ ഇട്ട് പോന്നിട്ടുണ്ടായിരുന്നു ഫ്രെയിംസിൻ്റെ. അപ്പം അത് അവിടുത്തെ നമ്മൾ നമ്മുടെ പിള്ളേരെ പവറും കൂടി അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കൊറിയർ ചെയ്ത് തരാം, അങ്ങനെ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വാട്സപ്പ് നമ്പറൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും കൂടെ ചോദിച്ചിട്ട്, അവിടെയും കൂടെ ചോദിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് കൊറിയർ ചെയ്യാൻ പറയണം. അപ്പോൾ എന്താ നമുക്ക് നോക്കാം. ഡെയിനി നമ്മൾ പോകുന്നത് പറവൂർക്ക് ആട്ടോ, പറവൂരുള്ള ലെൻസ് കാട്ടിലേക്കാണ് നമ്മൾ പോണത്. പോണ വഴി നമ്മുടെ അച്ഛൻ്റെ കടയിൽ അവിടെ ഒക്കെ നമ്മൾ നോക്കുകയാണ്, കാരണം കുറച്ച് ദിവസമായി അച്ഛൻ്റെ കട നമ്മൾ അടച്ചിട്ടിട്ട് റോഡ് പണിയും മറ്റേ കനാലിൻ്റെ പണിയൊക്കെ കാരണം. അപ്പോൾ അത് ഇവിടെ കണ്ടില്ലേ, റോഡൊക്കെ പഴയ റോഡൊക്കെ കുഴിച്ചിട്ടിരിക്കുകയാണ്. ശോകമുഖമാണ് അവസ്ഥ, ഇപ്പോൾ ഒന്നും തുറക്കാൻ പറ്റുന്ന ഒന്നുമില്ല. തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ഞങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ നമ്മളിത് ലെൻസ് കാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം പോയിട്ട് നിഖിൽ ചേട്ടൻ നോക്കട്ടെ എന്ന് പറഞ്ഞു, അത്തരത്തിലുള്ള സ്പെക്സ് ഉണ്ടോയെന്ന്. ഞാൻ വീണ്ടും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ അഗാരൻ്റെ റോയൽ ഹാൻഡ് ബ്ലെൻഡർ ആൻഡ് ചോപ്പ്. ഇത് 1500 വാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ബ്ലെൻഡറാണ്. പവർഫുൾ ആയിട്ടുള്ള കോപ്പർ മോട്ടറാണ്. ഹൈ പെർഫോമൻസ് വിത്ത് സ്മൂത്ത് റിസൾട്ട്. ഡ്യുവൽ മോഡ് ഓപ്പറേഷൻ ആണ്. ഫസ്റ്റ് വൺ വേരിയബിൾ സ്പീഡ് മോഡും സെക്കൻഡ് വൺ ടർബോ മോഡും. 20 അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്പീഡ് കൺട്രോളുണ്ട്. അപ്പൊ ഗൈസ് ഇതിന്റെ കൂടെയുള്ള ബാക്കിയുള്ള അറ്റാച്ച്മെന്റ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഗൈസ് ഇത് നമ്മുടെ 500 ml ഫുഡ് ഗ്രേഡ്, അതായത് ചോപ്പിംഗ് ബൗൾ ആണ്. ഇതിലാണ് നമ്മൾ വെജിറ്റബിൾസ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഒപ്പം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റ്സ് ആണ്. സ്റ്റീർ ഫാസ്റ്റ് ആൻഡ് മോർ ഇവൻലി. നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാതരം വെജിറ്റബിൾസും അല്ലെങ്കിൽ മറ്റെന്തും ആയിക്കോട്ടെ വേഗം തന്നെ ചോപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ. പിന്നെ കൂടുതൽ എന്താട്ടോ വിസ്കർ, ഇത് നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാൻ, അതേപോലെ തന്നെ കേക്കിന്റെ ബാറ്റർ ഒക്കെ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതല്ലേ, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത്. പിന്നെ അടുത്തോട്ട് ഗൈസ് നമ്മൾ ഡിറ്റാച്ചബിൾ ബ്ലെൻഡിങ് ഷാഫ്റ്റ് വിത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡ്സ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഗാർഡ്. ഇത് നമുക്ക് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവങ്ങളൊക്കെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വൺ ആണ് 900 ml ഫുഡ് ഗ്രേഡ് ബീക്ക്. നമുക്ക് കൂടുതൽ എമൗണ്ട് ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് വെച്ച് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡെമോ ഞാൻ കാണിച്ചു തരാം. ഞാൻ കുറച്ച് മാംഗോസ് എടുത്തിട്ടുണ്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് വളരെ യൂസ്ഫുൾ ആയൊരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് കാണാം. ഹലോ നോക്കട്ടെ അമ്മ.
അവിടെ ഇപ്പൊ രണ്ടെണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ എന്റെ കളർ എനിക്ക് അത്ര ഇഷ്ടായില്ല, ഒരു ബ്ലാക്ക് ഒക്കെ ആയിരുന്നു. പുറത്തേക്ക് നോക്കുമ്പോഴും ബ്ലാക്ക് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ താല്പര്യം തോന്നില്ല, കാരണം ഇവർക്ക് ഒരു വേറൊരു ലുക്ക് തോന്നിച്ചു എനിക്ക്. അപ്പൊ അല്ലൂസ് ആണെങ്കിൽ ഒരു പൊടിക്ക് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഇത് വെച്ച് നോക്കാനായിട്ട്. അയിനു ആണെങ്കിൽ പിന്നെയും സമ്മതിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ടെങ്കിലും. അല്ലൂന് ഇതിങ്ങനെ കൈ പിടിച്ചാൽ മതി, എന്റെ തന്നെ കണ്ണട അവന് കൈ പിടിച്ച് നടന്ന എന്റെ കാല് തമ്മിൽ അകന്ന് കൊടിക്കാനൊക്കെ മുപ്പർക്ക് ഇൻട്രസ്റ്റ്. മുപ്പർക്ക് എന്തും കുറച്ച് നശിപ്പിക്കാനുള്ള കുറച്ച് ത്വര കൂടുതലാണ് കൈസ്. അപ്പൊ ഇവിടെ നീ വാശി പിടിച്ചോണ്ടിരിക്കാണ് കയ്യിലതേ കണ്ണട കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ അവിടെ വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല കേട്ടോ, ആകെ രണ്ടെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങള് നേരെ എല്ലാത്തിലേക്ക് പോകാൻ വിചാരിച്ചു. പിന്നെ എന്റെ ഗ്ലാസ് ഒന്ന് മാറ്റാൻ വേണ്ടിട്ട് ഒന്ന് നോക്കാന്ന് വിചാരിച്ചു. കണ്ടില്ലേ ഇതിന്റെ ബാക്കിത്തെ ആ ഒരു വള്ളിയും എനിക്ക് അത്ര അങ്ങോട്ട് ബോധിച്ചില്ല കേട്ടോ, അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചു അവർക്ക് വേണ്ടിയുള്ള കണ്ണട. ഞാൻ ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ എനിക്ക് ആവശ്യമായിട്ടുള്ള സ്പെക്സ് ഞാൻ ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ ഇപ്പോഴത്തെ കണ്ണട മാറ്റിയെടുക്കാൻ വേണ്ടിട്ട് ഇവിടെയാണെങ്കിൽ ഓഫർ ഉണ്ടായിരുന്നു. അപ്പൊ ഗൈസ് ഇവിടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു, അതായത് നമ്മൾ ഒരെണ്ണം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെയിം റേറ്റിനുള്ള വേറൊരു സ്പെക്സും കൂടി നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ആണെങ്കിൽ നേരെ ഉണ്ടായിരുന്നില്ല, കാരണം ഇവിടെയും കൂടി പിള്ളേരെ കിട്ടാണ്ടായപ്പോ ഞങ്ങൾ നേരെ അങ്കമാലിക്ക് പോകാനുള്ള ഒരു പരിപാടിയിലായിരുന്നു. അപ്പൊ ഞാൻ ഒന്ന് രണ്ടെണ്ണൊക്കെ നോക്കി, അപ്പൊ എല്ലാം എനിക്ക് ഇഷ്ടായിട്ടാ. കാരണം എനിക്ക് അത്ര വലിയ ഭംഗിയൊന്നുമില്ല സ്പെക്സ് വെച്ചിട്ട്, എന്നാലും പക്ഷെ കണ്ണിന്റെ കാഴ്ചയാണ് ബിഗിലെ മുഖ്യം. അപ്പൊ ഞങ്ങൾ എന്തായാലും വേറെ ദിവസം വരാന്ന് പറഞ്ഞു ഞങ്ങള് നേരെ അങ്കമാലിക്ക് പോവാണ്. നമ്മുടെ അല്ലൂസിനാണെങ്കിൽ വാശി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അവൻ അവിടെ നിന്ന് ഒരു സ്പെക്സ് എടുത്ത് കയ്യിൽ പിടിക്കാണ്ട് ഭയങ്കര വാശിയായിരുന്നു. അപ്പൊ കാറിൽ കയറി ഉടനെ തന്നെ അവന് പാലെടുക്കാൻ വിചാരിച്ചു, പാല് കലക്കിയിട്ട് അവന് കൊടുത്തിട്ടും അവന്റെ വാശി ഫസ്റ്റ് വാശിയാണ് ആദ്യം. അത് തീർന്നാലേ അവൻ എന്ത് ഭക്ഷണം കഴിക്കൂ എന്തും കുടിക്കൂ, അങ്ങനൊക്കെ ഒരു ചെറിയൊരു കുട്ടിക്കുറുമ്പും കുഞ്ഞു വാശിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അയനൂസ് ആണെങ്കിൽ എന്റെ നെഞ്ചത്ത് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും അറിയാണ്ട്. അപ്പൊ ഞാൻ തൽക്കാലം എന്റെ കണ്ണട അവനെ കൊടുത്തപ്പോ അവൻ ഓക്കെ ആ. അപ്പൊ അവന്റെ വാശി കഴിഞ്ഞു, അവൻ ജയിച്ചു. അങ്ങനത്തെ അവൻ എന്താ പറയാ വീരസാഹിത്യം വഹിച്ച് അവൻ പാല് കുടിച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഇപ്പൊ എവിടെ എത്തുന്നതെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ വിശപ്പിന്റെ വിളി വരുന്നുണ്ട്. ഇവരാണെങ്കിൽ കാലത്തെ ഫുഡ് അത്യാവശ്യം ചപ്പാത്തി ചെയ്തു, അതുകൊണ്ട് വേറെ പ്രശ്നം ഉണ്ടാവില്ല, പെട്ടെന്ന് വിശക്കൂല. അപ്പൊ നമ്മള് ഇവിടെ അങ്കമാലിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു ഒപ്റ്റിക്കൽസിൽ കേറിയിട്ട് നീചാണ് ചോദിക്കാൻ കേറിട്ടുണ്ട് കേട്ടോ, ഇവരെ കുട്ടികളുടെ ഒരു ഫ്രെയിം ഉണ്ടാവും ചോദിക്കാൻ കേറിയിട്ടുണ്ട്. നോക്കട്ടെ എന്തായാലും. ഗൈസ് അപ്പോൾ ഒരിക്കലും കിട്ടിയില്ല, ലാസ്റ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ എത്തിയിട്ടുണ്ട്. അതിന്റെ ബാക്ക് ഏരിയയിലായിട്ട് നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ ഫ്രണ്ടിലേക്ക് നടക്കണം, അവിടെയാണ് ലെൻസ് കണ്ണടയിലൊക്കെ ഒരു പ്ലേസ് ഉള്ളത്. ഓ വണ്ടി പോണ്. ഹലോ അങ്ങനെ രണ്ടു പേരെടുത്ത് ഞങ്ങൾ നടത്തം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല മഴക്കാരുണ്ട്, പക്ഷെ ഞങ്ങളെ കയ്യിൽ കുട ഉണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ എത്തണ വരെ മഴ പെയ്യല്ലേ എന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞ് നടക്കായിരുന്നു. അത്യാവശ്യം വലിയ ഹോസ്പിറ്റലാണ്, അതും പറഞ്ഞ് നടക്കായിരുന്നു ഞങ്ങള്. ഹോസ്പിറ്റൽ ഇത് ഭയങ്കര ബിഗ്ഗല്ലേ ചായ അല്ലേ, അതായത് പുറമേ നിന്ന് കാണുന്നതിനേക്കാളും ബാക്കിൽ കുറെ നഴ്സിംഗ് കോളേജ് സംതിങ് അതൊക്കെ ആയിട്ടൊക്കെ ഭയങ്കര വലുത്. മറ്റേ ഒപ്റ്റിക്കൽസ് അല്ലേ, പവർ കാണിക്കുന്നു, ഫ്രെയിം സെലക്ട് ചെയ്യുന്നു, കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു, അഡ്വാൻസ് അതല്ലെങ്കിൽ ഫുൾ എമൗണ്ട് കൊടുക്കേണ്ടി വരും.
അപ്പൊ കഴിഞ്ഞ വീഡിയോസ് നോക്കിയപ്പോ ഒരുപാട് പേര് കമന്റ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ, ട്വിൻസ് ആയിട്ടുള്ള ഒത്തിരി പേര് വെക്കുന്നുണ്ട്, ശരിയാവുന്നുണ്ട്, കുറച്ചൊരു ഐ സാമ്പിളിക്കും സ്പെക്സ് വെച്ച് കറക്റ്റ് ഒക്കെ ആവുന്നുണ്ടെന്ന് അത് കേട്ടപ്പോ തന്നെ ഭയങ്കര ആശ്വാസം. ഗൈസ് നമ്മളത് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളത് വേഗം കാണിച്ചതും അതുകൊണ്ടാട്ടോ, അപ്പൊ ഇവർക്ക് ഒരുവിധം ബുദ്ധിയാവണ ഒരു പ്രായമാകുമ്പോഴേക്കും ആ ഒരു സ്പെക്സ് എന്താ പറയാ റിമൂവ് ചെയ്യലെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞങ്ങള് വേഗം വരെ കാണിച്ചു തന്നെ. ഫ്രെയിംസ് ഓരോന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കാണ് കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ രണ്ട് ഫ്രെയിം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അവരൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ഉള്ളില് പോയിട്ട്, അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഓക്കെ ആയിരിക്കും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മാറ്റി വെച്ച ഫ്രെയിം ഉണ്ടായിരുന്നുണ്ട്, അത് ഭാഗ്യത്തിന് കിട്ടി. അത് രണ്ടെണ്ണം സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ അന്വേഷിച്ചിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പവർ അയച്ചു തരാം, എന്നിട്ട് നിങ്ങൾ കൊറിയർ ചെയ്താൽ മതി എന്നിട്ടാണ് നമ്മൾ രണ്ടും മാറ്റി വെച്ചത്. ആ ഒരു ഭാഗ്യത്തിന് മാറ്റി വെച്ച് ഞങ്ങൾ വിചാരിച്ച് മാറ്റി വെക്കില്ല എന്ന്, കാരണം ഒത്തിരി കുഞ്ഞുങ്ങൾ വന്ന് പോണതല്ലേ ഇത് സെയിലായിട്ടുണ്ടാവുന്ന വിചാരിച്ചത്, കിട്ടി. കാരണം ഇവരെ കറക്റ്റ് സൈസിനുള്ളത് തന്നെയായിരുന്നു, അപ്പൊ ഞങ്ങൾക്ക് സമാധാനം. കാരണം ഇനി വീണ്ടും കുറെ പ്രാവശ്യം തപ്പി അന്വേഷിക്കുന്നു ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ട് ഫോട്ടോ എടുക്കണം. ഫോട്ടോ അപ്പൊ രണ്ടുപേർക്കും രണ്ട് ഡിഫറെന്റ് കളർ നോക്കി തന്നെ എടുത്തത്, ഒരേപോലത്തെ കളർ ആണെങ്കിൽ പവർ മാറിപ്പോലെന്ന് വിചാരിച്ചിട്ട് ഒരു ബ്രൗണും ഒരു ബ്ലൂ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോ ഈ രണ്ട് ക്ലാസ് തന്നെ ചൂസ് ചെയ്തോട്ടം. അപ്പം തന്നെ ഇവരുടെ കണ്ണിൻ്റെ പവറിൻ്റെ ഒക്കെ ലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ട് കളറൊക്കെ അത് എഴുതി വെച്ചിട്ടുണ്ട് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞത് ബില്ലൊക്കെ അടിച്ചു. ഒരു ക്ലാസ്സിന് എന്തോന്ന് 2000 രൂപ വരുന്നുണ്ട് ഫ്രെയിമിന് മാത്രം. അത് കഴിഞ്ഞ് നമ്മുടെ പവറൊക്കെ ഇട്ട് വരുമ്പോൾ 2400 രൂപ ഒക്കെ വരും. അപ്പം രണ്ടുപേരും കൂടിയിട്ട് ഒരു അടിപൊളി അടിപൊളി ബില്ലന്നെ ആയിട്ടുണ്ട്. ഞങ്ങൾ മഴയത്ത് ഓടിപ്പോന്നിട്ട് അപ്പം ഇവിടെ ഇങ്ങനെ മരങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾ തലയിൽ അധികം വെള്ളം വീഴില്ല. അച്ചക്കാറ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഈ രണ്ട് കണ്ണടയും കൊറിയർ അയക്കുന്ന അവർ പറഞ്ഞിട്ടുള്ളത് ഒരു 10 ദിവസത്തിനുള്ളിൽ കണ്ടില്ലെങ്കിൽ പിന്നെ വിളിച്ചു നോക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഭക്ഷണം കഴിച്ചപ്പോഴേക്കും നല്ല മഴക്കാരായ ഇതേ മഴയൊക്കെ ചാറി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മഴ പെയ്യുമ്പോഴേക്കും വെള്ളക്കെട്ട് ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് പിടിച്ച മഴയായിട്ട് ഞങ്ങൾ 4-5 ആയപ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. അപ്പം തൊട്ട് പെയ്യുന്ന മഴയാണ്, എന്തൊരു മഴയായിരുന്നു അറിയോ. സത്യം പറയുമെങ്കിൽ പേടിയെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് വീട്ടിലേക്ക് എത്തുവാൻ പറ്റുമെന്ന് വിചാരിച്ചു. കാരണം KSRTC സ്റ്റാൻഡിലൊക്കെ ബസ്സൊക്കെ മുങ്ങി തുടങ്ങി, ടയറൊന്നും കാണാണ്ടായി തുടങ്ങി. അമ്മ അതിലൊരു മിനി പ്രളയമൊക്കെ രൂപപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് കുറച്ചു നേരം മഴ പെയ്തപ്പോഴേക്കും. പിന്നെ അത് ഞങ്ങൾ കൊടുങ്ങല്ലൂർ എത്തിയപ്പോഴേക്കും പറയണ്ട, ഒന്നും കൂടി ശക്തമായിട്ട് പെയ്ത് തുടങ്ങി. ഞങ്ങൾ വിചാരിച്ചു എവിടെയെങ്കിലും കാറ് നിർത്തിയിട്ടാലോ എന്ന് വിചാരിച്ചു. അപ്പം വിളിച്ചേടൻ പറഞ്ഞു നമുക്ക് പതുക്കെ പോവാം, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പിന്നെ വീടെത്തിയില്ലെങ്കിലോ ഇനി എവിടെ എവിടെയെങ്കിലും പെട്ടാൽ നമുക്ക് പറയാൻ പറ്റില്ലേ. ഈ പ്രളയം സംഭവങ്ങളൊക്കെ പറയുന്നത് പെട്ടെന്നായിരിക്കും ഓരോ സ്ഥലത്ത് ഈ പറയപോലെ വെള്ളമൊക്കെ കയറി തുടങ്ങുക. അപ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ നോക്കുക, പതുക്കെയാണ് ഞങ്ങൾ പോന്നിരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായിട്ടാ. ഒന്നാമത് നമ്മൾ രണ്ടുപേരും മാത്രമല്ല, നമ്മുടെ കൂടെ പിള്ളേരും ഇല്ല. ഇപ്പം അതാണൊരു പേടി ഇപ്പം എവിടെ പോയിട്ടുണ്ടെങ്കിലും. അപ്പം ഞങ്ങൾ കൊടുങ്ങല്ലൂർ എത്തിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ എത്തിയപ്പം ഈ സെയിം അവസ്ഥ തന്നെയാണ്. ഇരുവട്ടും നല്ല നല്ല മഴ, നല്ല മഴ. എന്നിട്ടത് ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി
ഇന്നപ്പോ അതെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മഞ്ജു ചേച്ചിയൊക്കെ വരുന്ന ദിവസമാണ് കേട്ടോ. അപ്പൊ ഞാൻ അവർക്ക് വന്നപ്പോ അവിടെ കുറുക്കൊക്കെ കൊടുത്തു, പാലൊക്കെ കൊടുത്തു. പാൽ കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ ദേ ബോട്ടിലൊക്കെ കഴിവിക്കാണ്. അപ്പൊ അതേ കുറച്ചും കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ അഞ്ചു ചേച്ചിയൊക്കെ ഇറങ്ങും വീട്ടിൽ നിന്ന്. അപ്പൊ ആ ഒരു സന്തോഷത്തിലാണ്, കുറെ ദിവസമായി ചേച്ചിയുടെയും മക്കളൊക്കെ കണ്ടിട്ട്. അപ്പൊ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഒന്ന് മാറോ ഞങ്ങൾ കാണാൻ വേണ്ടിട്ട്. വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞ കാശ് ഉറങ്ങിയടാ അല്ലു പാറോ പാറോ ഉറങ്ങിയ കാശി മോനെ കാശിക്കുട്ടാ ഹലോ ഹലോ കാശി ഇപ്പൊ കരയിടൊന്നില്ലേ ഉറക്കത്തിൽ നിന്നിട്ടിട്ട് ചേച്ചി അത് അവനെ പിടിക്കട്ടെ. പുതിയ സ്ഥലത്ത് തിന്നല്ലേ വേണം. നീ ചോറൊന്നല്ലോ ഗൈസ്. അപ്പൊ അവര് വന്നപ്പോൾ നമ്മുടെ അസംബലത്തിൽ ഒരു പുതിയ കട തുടങ്ങിയിട്ടുണ്ട്, ബ്രോസ്റ്റഡ് ചിക്കൻ്റെ. അപ്പൊ അവിടെ നിന്ന് കുറച്ച് വിങ്സ് ഒക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ചോദിക്കായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ഒരു 10-15 ദിവസത്തെ സുഖവാസം എന്നൊക്കെ ചോദിക്കായിരുന്നു ചേച്ചിയോട് കളിയാക്കിയിട്ട്. അപ്പൊ എന്തായാലും ഗൈസ്, അപ്പൊ അത് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കണ്ണടൊക്കെ വാങ്ങിച്ചു വന്നു. നല്ല ഇടിവെട്ടും മഴയായിരുന്നു തിരിച്ചു വന്നപ്പോൾ. അത് കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചേച്ചിയും പിള്ളേരൊക്കെ എത്തി. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്, കാരണം കുറേ ദിവസമായി ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ബോറടിച്ചിരിക്കുന്നത്. പാറമ്മോള വർത്താനം, അതുപോലെ കാശിക്കുട്ടനെ കാണാൻ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്തു. കാശിക്കാണെങ്കിൽ ഇവിടെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, കാരണം ഇവനിവിടെ കളിക്കാനായിട്ട് ഇവർ രണ്ടുപേരും ഉള്ളതുകൊണ്ട് അവൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവന് ഭയങ്കരമായിട്ട് ബോറടിക്കും. കാരണം ഇവർ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ അവനാണ് ശരിക്കും ഭയങ്കരമായിട്ട് മിസ് ചെയ്യട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ചിരിക്കുന്നു. നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.